പാഠം 9. ക്ഷമിക്കാൻ പഠിപ്പിച്ച ഈശോ. കഠിനമായ പീഡകൾ സഹിച്ച് കുരിശിൽ കിടന്നപ്പോഴും ഈശോ നമുക്കൊരു വലിയ മാതൃക നൽകി. ഇത്രയും ക്രൂരമായി തന്നെ ദ്രോഹിച്ചവർക്ക് വേണ്ടി ഈശോ പിതാവിൻ്റെ പക്കൽ മാധ്യസ്ഥം വഹിച്ചു. കുരിശിൽ കിടന്നുകൊണ്ട് അവിടുന്ന് പ്രാർത്ഥിച്ചു, പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്തെന്ന് അവരറിയുന്നില്ല. ചമ്മട്ടി കൊണ്ടടിച്ചും മുൾമുടി ധരിപ്പിച്ചും കുരിശിൽ തറച്ചും പരിഹസിച്ചും തന്നെ ദ്രോഹിച്ചവരോട് ക്ഷമിച്ചുകൊണ്ടും അവർക്കായി പ്രാർത്ഥിച്ചുകൊണ്ടും ഈശോ ശത്രുസ്നേഹത്തിൻ്റെ മഹത്തായ മാതൃക നൽകി. പുതിയ പ്രബോധനം. ഈശോയുടെ കാലം വരെയും കണ്ണിനു പകരം കണ്ണ്, പല്ലിനു പകരം പല്ല് എന്നതായിരുന്നു നിയമം. എന്നാൽ ഈശോ ഈ നിയമം തിരുത്തി. വലത് കരണത്ത് അടിക്കുന്നവന് ഇടത്ത് കരണം കൂടി കാണിച്ചു കൊടുക്കാനും ഒരു മൈൽ ദൂരം പോകാൻ നിർബന്ധിക്കുന്നവൻ്റെ കൂടെ 2 മൈൽ പോകാനും ഈശോ പഠിപ്പിച്ചു. ശത്രുക്കളെ സ്നേഹിക്കുവാനും പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈശോ ഉദ്ബോധിപ്പിച്ചു. അതുവഴി ദുഷ്ടരുടെയും ശിഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ നീതിരഹിതരുടെ മേൽ മഴ പെയ്യുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവിൻ്റെ മക്കളായി തീരുമെന്ന് അവിടുന്ന് ഉറപ്പു നൽകി. ഈശോ ചോദിച്ചു, നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അതുതന്നെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും അതുതന്നെ ചെയ്യുന്നില്ലേ? സാധാരണയായി എല്ലാവരും ചെയ്യുന്നതിനും ഉപരിയായി തൻ്റെ ശിഷ്യർ പെരുമാറണമെന്നാണ് ഈശോയുടെ ആഗ്രഹം. ഈശോ പറഞ്ഞു, നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നതുപോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ എന്നാണ് ഈശോ നമ്മോട് പറയുന്നത്. പരിധിയില്ലാത്ത ക്ഷമ. ക്ഷമയ്ക്ക് പരിധി വയ്ക്കരുതെന്നും ഈശോ പഠിപ്പിച്ചു. ഒരിക്കൽ ശിഷ്യന്മാരുടെ എല്ലാം പ്രതിനിധിയായി പത്രോസ് ഈശോയോട് ചോദിച്ചു, ഗുരു, ഞങ്ങൾ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യം മതിയോ? ഈശോ പറഞ്ഞു, 7 എന്നല്ല, 70 പ്രാവശ്യം. പരിധിയില്ലാതെ ക്ഷമിക്കണമെന്നാണ് ഇതുവഴി ഈശോ പഠിപ്പിക്കുന്നത്. ഒരു ദിവസത്തിൽ തന്നെ പല പ്രാവശ്യം വന്ന് ക്ഷമ ചോദിച്ചാലും അപ്പോഴെല്ലാം ക്ഷമിക്കണമെന്നാണ് ഈശോയുടെ പ്രബോധനം. കടങ്ങൾക്ക് മോചനം. സ്വർഗസ്ഥനായ പിതാവെ എന്ന പ്രാർത്ഥനയിൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ നിരവധിയായ പാപങ്ങൾ ദൈവം ക്ഷമിക്കണമെങ്കിൽ നമ്മോട് മറ്റുള്ളവർ ചെയ്യുന്ന ദ്രോഹങ്ങൾ ക്ഷമിക്കണം. ഈ സത്യം ബോധ്യപ്പെടുത്താൻ ഈശോ മനോഹരമായ ഒരു ഉപമയും അരുളി ചെയ്തിട്ടുണ്ട്. ഒരു രാജാവിന് 10,000 താലന്ത് കടപ്പെട്ടിരുന്ന ഒരു ഭൃത്യനുണ്ടായിരുന്നു. പറഞ്ഞിരുന്ന സമയത്ത് പണം കൊടുത്തു വീട്ടാൻ സാധിക്കാതെ വന്നപ്പോൾ അവൻ്റെ സമസ്ത വസ്തുക്കളും വിറ്റ് പണം ഈടാക്കാൻ രാജാവ് കൽപ്പിച്ചു. എന്നാൽ ആ ഭൃത്യൻ താണു വീണ് പ്രഭോ, ക്ഷമിക്കണമേ, ഞാനെല്ലാം തന്നു വീട്ടിക്കൊള്ളാം എന്നപേക്ഷിച്ചു. രാജാവ് മനസ്സലിഞ്ഞ ആ ഭൃത്യൻ്റെ കടം മുഴുവൻ ഇളച്ചു കൊടുത്തു. എന്നാൽ ഈ ഭൃത്യനാകട്ടെ പുറത്തിറങ്ങിയപ്പോൾ തനിക്ക് 100 ദനാറ് കടപ്പെട്ടിരുന്ന സഹഭൃത്യനെ കണ്ടു. അവൻ്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചുകൊണ്ട് എനിക്ക് തരാനുള്ളത് മുഴുവൻ തന്നു തീർക്കുക എന്ന് പറഞ്ഞു. എന്നോട് ക്ഷമിക്കണമേ, ഞാൻ തന്നു വീട്ടിക്കൊള്ളാം എന്ന് അവൻ കേണപേക്ഷിച്ചിട്ടും അവൻ സമ്മതിച്ചില്ല. കടം വീട്ടുന്നതുവരെ സഹസേവകനെ അവൻ കാരാഗ്രഹത്തിലിട്ടു. മറ്റു സേവകന്മാരിൽ നിന്ന് വിവരമറിഞ്ഞ രാജാവ് ആ ഭൃത്യനെ വിളിച്ചു പറഞ്ഞു, ദുഷ്ടനായ സേവക, നീ എന്നോട് ക്ഷേണപേക്ഷിച്ചതുകൊണ്ട് നിന്റെ കടമെല്ലാം ഞാൻ ഇളച്ചു തന്നു. ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? രാജാവ് കോപിച്ച് അവനെ കടം വീട്ടുന്നതുവരെ കാരാഗ്രഹത്തിലിട്ടു. ഈ ഉപമ അരുൾ ചെയ്തതിനു ശേഷം ഈശോ വളരെ വ്യക്തമായി പറഞ്ഞു, നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും. ഈശോ നൽകിയ മാതൃക. ഈശോ ക്ഷമിക്കാൻ പഠിപ്പിക്കുക മാത്രമല്ല ചെയ്തത്, മാതൃക കാണിച്ചു തരികയും ചെയ്തു. നിരന്തരം അവിടുത്തെ കുറ്റപ്പെടുത്തുകയും ദുർവിധി ചെയ്യുകയും ചെയ്തിരുന്ന നിയമജ്ഞരോടും ഫരിസേയരോടും അവിടുന്ന് സഹിഷ്ണുതയോടെ പെരുമാറി എല്ലാവരുടെയും പാപങ്ങൾ കരുണയോടെ ക്ഷമിച്ചു. ചുംബനത്താൽ ഒറ്റിക്കൊടുക്കാൻ ചെന്ന യൂദാസിനെയും സ്നേഹിത എന്ന് വിളിച്ചു.
മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസിനെ സഭയുടെ തലവനായി നിയോഗിച്ചു. എല്ലാറ്റിനുമുപരി തന്നെ നിഷ്കരണം ക്രൂശിച്ചവരോട് പൂർണ്ണമായി ക്ഷമിക്കുകയും അവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്തു. നമുക്ക് പ്രാർത്ഥിക്കാം. തന്നെ ദ്രോഹിച്ചവർക്കായി കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ച കർത്താവെ, തിന്മയെ നന്മ കൊണ്ട് ജയിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. എൻ്റെ തീരുമാനം: എന്നെ ദ്രോഹിക്കുന്നവരോട് പ്രതികാരം ചെയ്യാതെ ഞാൻ ക്ഷമിക്കും. ഉത്തരം കണ്ടെത്താം. ചോദ്യം 1: ഈശോ ശത്രുസ്നേഹത്തിൻ്റെ മാതൃക നൽകിയതെങ്ങനെ? കഠിനമായ പീഡകൾ സഹിച്ച് കുരിശിൽ കിടന്നപ്പോഴും ചമ്മട്ടി കൊണ്ട് അടിച്ചും മുൾമുടി ധരിപ്പിച്ചും കുരിശിൽ തറച്ചും പരിഹസിച്ചും തന്നെ ദ്രോഹിച്ചവരോട് ക്ഷമിച്ചുകൊണ്ടും അവർക്കായി പ്രാർത്ഥിച്ചുകൊണ്ടും ഈശോ ശത്രുസ്നേഹത്തിൻ്റെ മഹത്തായ മാതൃക നൽകി. ചോദ്യം 2: തെറ്റു ചെയ്തവരോട് എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്ന പത്രോസിൻ്റെ ചോദ്യത്തിന് ഈശോ നൽകിയ മറുപടി എന്തായിരുന്നു? ഗുരു, ഞങ്ങൾ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യം മതിയോ എന്ന് പത്രോസ് ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞു, 7 770 പ്രാവശ്യം. ചോദ്യം 3: സഹഭൃത്യനോട് ക്ഷമിക്കാതിരുന്ന ദുഷ്ടഭൃത്യൻ്റെ ഉപമയിലൂടെ ഈശോ വ്യക്തമാക്കുന്ന സന്ദേശമെന്ത്? നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും എന്നാണ് ഈ ഉപമ അരുൾ ചെയ്തതിന് ശേഷം ഈശോ വ്യക്തമായി പറഞ്ഞത്. ചോദ്യം 4: ബലിയർപ്പിക്കാൻ വരുമ്പോൾ ആർക്കെങ്കിലും നമ്മോട് വിരോധമുണ്ടെന്ന് തോന്നിയാൽ എന്തു ചെയ്യണമെന്നാണ് ഈശോ പഠിപ്പിക്കുന്നത്? നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ച വസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക എന്നാണ് ഈശോ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ചോദ്യം 5: ദിവ്യബലിയിൽ അനുരഞ്ജനത്തെ അനുസ്മരിപ്പിക്കുന്ന ഗീതമേത്? അനുരഞ്ജിതരായി തീർന്നീടാം, നവമൊരു പീഠമൊരുക്കീടാം, ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെ അണച്ചീടാം. ഈ ഗീതമാണ് വിശുദ്ധ കുർബാനയിൽ അനുരഞ്ജനത്തെ അനുസ്മരിപ്പിക്കുന്നത്.